ശുക്കൂർ വധക്കേസ് സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അന്വേഷണം നിർത്തിവെക്കാൻ സിബിഐക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സിപിഎം നേതാക്കളായ പി ജയരാജൻ, ടി വി രാജേഷ് എംഎൽഎ എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം നേതാക്കളായ പി ജയരാജൻ, ടി വി രാജേഷ് എംഎൽഎ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അന്വേഷണം സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ, അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അന്വേഷണം നിർത്തിവെക്കാനും ഹൈക്കോടതി സിബിഐക്ക് നിർദ്ദേശം നൽകി. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി കുറ്റപത്രവും നൽകിയ കേസാണിതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരമൊരു കേസിൽ കേസ് ഡയറി പരിശോധിക്കുക പോലും ചെയ്യാതെയായിരുന്നു സിംഗിൾ ബെഞ്ച് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് പോലും നിയമപരമല്ല. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങളിൽ പ്രഥമ ദൃഷ്ടിയെ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് ഡിവിഷൻ ബെഞ്ച് സിബിഐ അന്വേഷണം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ഹർജിയിന്മേൽ തുടർവാദം നാളെ ഹൈക്കോടതിയിൽ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന ചിലിയോട് തോറ്റതിന് പിന്നാലെയാണ് മെസ്സി വിടവാങ്ങൽ തീരുമാനം പ്രഖ്യാപിച്ചത്. അതേസമയം ക്ലബ് ഫുട്ബോളിൽ തുടർന്നും കളിക്കുമെന്ന് താരം വ്യക്തമാക്കി. മെസ്സിക്ക് പിന്നാലെ പ്രതിരോധ നിരയിലെ താരം ഷാവിയർ മെഷറാനോയും സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. കർണാടകയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ അശ്വതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് കർണാടകയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അശ്വതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളും ആശുപത്രിയിൽ അശ്വതിയെ സന്ദർശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഗുൽബർഗ റാഗിംഗ് കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവൈഎസ്പി എസ് ജാൻവി കോഴിക്കോട്ടെത്തിയത്. രാവിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മുഹമ്മദ് സാലിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അശ്വതിയുടെ മൊഴി രേഖപ്പെടുത്താൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്വേഷണ സംഘം എത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ മൊഴി തന്നെയാണ് അശ്വതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അശ്വതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. റാഗിങ്ങിനിടെ അശ്വതിയെ സീനിയർ വിദ്യാർത്ഥികൾ ബലമായി ഫിനോയിൽ കുടിപ്പിച്ചതാണോ, ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാകില്ലെന്നും അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഡിവൈഎസ്പി എസ് ജാൻവി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളായ കെ കെ മനോജ്, എഴുകോൺ നാരായണൻ തുടങ്ങിയവർ ചികിത്സയിൽ കഴിയുന്ന അശ്വതിയെ സന്ദർശിച്ചു. അശ്വതിക്ക് വീട് നിർമ്മിച്ചു നൽകാനും സഹോദരിയുടെ വിവാഹത്തിന് സഹായമായി 50,000 രൂപ നൽകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകും. സഹോദരിയുടെ വിവാഹ നിശ്ചയമായിരുന്നു, വിവാഹം എടുത്തിരിക്കുകയാണ്. അവർക്ക് ഒരു മാർഗമില്ലാത്തതാണ്. അതിന് ഗവൺമെന്റിലേക്ക് കൃത്യമായി പരിഗണന നൽകി കുട്ടിയുടെ വിവാഹം നടത്തുന്നതിനുള്ള ധനസഹായത്തിന് വേണ്ടി കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം റാഗിംഗ് കേസിലെ 4-ാം പ്രതി ശില്പ ജോയ്സ് കുടുംബസമേതം ഒളിവിലാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കോട്ടയം മേറ്റുമാനൂരിലാണ് ഈ വിദ്യാർത്ഥിനിയുടെ വീട്. പ്രത്യേക അന്വേഷണ സംഘം ശില്പയെ കേരളത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. ശില്പയെ കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും കേരള പോലീസിന്റെ സഹായം തേടും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ പ്രീ നോർമലൈസേഷൻ ലിസ്റ്റിൽ നിന്ന് പ്രവേശനം എന്ന അവരുടെ പ്രധാന ആവശ്യം, ഇക്കാര്യത്തിലാണല്ലോ ചർച്ച നടക്കുന്നത്? അരുൺ, അനിശ്ചിതത്വം നിലനിൽക്കുന്ന വിഷയത്തിൽ ഇതുവരെയും തീരുമാനം ഒന്നും തന്നെ ആയിട്ടില്ല. ചർച്ച ആരംഭിച്ചപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഏത് വിഭാഗത്തിനും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മാനേജ്മെന്റുകളുടെ ആവശ്യം എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ജയിച്ച വിദ്യാർത്ഥികളെ കൂടി മെറിറ്റ് സീറ്റിലേക്ക്, ഒഴിവ് വരുന്ന മെറിറ്റ് സീറ്റിലേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ പറയുന്നത് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ മാത്രമേ ഇതിലേക്ക് എടുക്കാൻ സാധിക്കൂ എന്നൊരു നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം, വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുമായി മാനേജ്മെന്റ് അസോസിയേഷൻ കൂടിക്കാഴ്ച നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഭാവിയിൽ ബംഗാളിൽ കോൺഗ്രസുമായി യാതൊരു നീക്കുപോക്കിനും സിപിഐയും തയ്യാറല്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കോൺഗ്രസുമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളുമായി ഒത്തുപോകുന്നതായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം വൻ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും കാരാട്ട് ചൂണ്ടിക്കാട്ടി. വിഎസിന് പദവി നൽകുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുത്തുവെന്നും ഇനി മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു.
ബംഗാളിൽ കോൺഗ്രസുമായി ഭാവിയിൽ യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കില്ല. തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അടവ് നയം കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾക്കെതിരായിരുന്നുവെന്നും തിരുത്തലുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ മറ്റു പാർട്ടികളുമായി സഹകരിക്കുമെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. That the electoral tactics pursued in West Bengal of having an understanding with the Congress party was not in conformity with our party Congress tactical line and our central committee's decision also about electoral tactics. So we have said that this should be rectified. There can be no alliance or understanding with the Congress party in West Bengal. മരുന്ന്, ഭക്ഷ്യവിപണികളിൽ ഉൾപ്പെടെ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം രാജ്യത്ത് ഗുരുതര പ്രതിസന്ധിയുണ്ടാക്കുമെന്നും കാരാട്ട് പറഞ്ഞു. വിദേശ കമ്പനികളുടെ കടന്നുവരവോടെ മരുന്ന് വില നാലിരട്ടിയാകും. ചെറുകിട കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും നിലനിൽപ്പ് അപകടത്തിലാകും. Medicines and they will be 3 or 4 times more expensive than the drugs that are available produced by the Indian companies. This will be very harmful for our people. ഇന്ത്യയുടെ NSG അംഗത്വത്തെ ചൈന മാത്രമാണ് എതിർത്തതെന്ന വാദം ശരിയല്ല. ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ എതിർത്തിരുന്നുവെന്നും കാരാട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം സോപാനം കളരിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാരം നാളെ വൈകുന്നേരം 4:30 സ്വദേശമായ കാവാലത്ത് സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോട് നടക്കും. അരങ്ങൊഴിഞ്ഞ നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. തൃക്കണ്ണാപുരത്ത് കാവാലം സ്ഥാപിച്ച സോപാനം നാടകക്കളരിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാവാലത്തിന്റെ വിയോഗം ദേശീയ നാടകരംഗത്തിന് തന്നെ കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ നാടകകലയെ ഔന്നത്യത്തിലേക്ക് നയിക്കാൻ കാവാലത്തിന്റെ സംഭാവന അങ്ങേയറ്റം വിലപ്പെട്ടതായിരുന്നു. മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനും കാവാലത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലമായി സാഹിത്യകലാരംഗത്ത് അദ്ദേഹത്തിന്റെ പ്രൗഢിയും അദ്ദേഹത്തിന്റെ വാസനയും തിളങ്ങി നിൽക്കുകയായിരുന്നു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവരും സാഹിത്യ സിനിമാ രംഗങ്ങളിലെ പ്രമുഖരും കാവാലത്തിന് അന്തിമോപചാരമർപ്പിച്ചു. മലയാള സംസ്കൃതിയുടെ ആത്മതാളമാണ് ഇവിടെ ചൈതന്യമറ്റ് കിടക്കുന്നത്. കൈരളി TVയ്ക്കായി MDയും ചീഫ് എഡിറ്ററുമായ ജോൺ പ്രിട്ടാസ് കാവാലത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കാവാലത്തിന്റെ ഗാനങ്ങൾ ആലപിച്ച് സുഹൃത്തുക്കളും ശിഷ്യരും സംഗീതാർച്ചന നടത്തി. പുലർച്ചെ വരെ സോപാനത്തിൽ പൊതുദർശനം തുടരും. തുടർന്ന് മൃതദേഹം കാവാലത്തേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് 4:30 സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കാവാലത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജന്മനാടായ കുട്ടനാടുമായി കാവാലം നാരായണ പണിക്കർ ഒരിക്കലും മുറിച്ചു മാറ്റാനാത്ത ആകാത്ത ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു. ഒഴിവുവേളകൾ കിട്ടുമ്പോഴെല്ലാം കാവാലം തന്റെ ജന്മനാട്ടിലെത്താൻ സമയം കണ്ടെത്തുമായിരുന്നു. അവസാനമായി കാവാലം നാട്ടിലെത്തി മടങ്ങിപ്പോയതിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഇപ്പോൾ കാവാലത്തുകാർ. ലോകമറിയപ്പെടുന്ന കാവാലം നാരായണ പണിക്കർ എന്ന നാടകാചാര്യൻ കുട്ടനാട്ടിലെത്തിയാൽ തികച്ചും തനി കുട്ടനാട്ടുകാരനായി മാറും. കാവാലം ഗ്രാമത്തിലെ നാട്ടുകാരും കുട്ടികളും സുഹൃത്തുക്കളുമായി ചേർന്ന് കലാപരിപാടികളിൽ മുഴുകുകയാണ് പിന്നെ ഇദ്ദേഹം ചെയ്യുക. പുതിയ തലമുറയെ കലയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് കാവാലത്തുകാരുടെ സ്വന്തം കലാകാരനായ നാരായണ പണിക്കർ ചെയ്യുന്നത്. താൻ കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും നടക്കുമ്പോൾ താൻ ചെറുപ്പമാണ് എന്ന ചിന്താഗതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. എൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാവാലം എന്നേക്കാൾ വളരെ പ്രായാധിക്യമായ കാവാലമാണ്. എനിക്ക് പ്രായമായില്ല എന്ന് കുഞ്ഞുങ്ങൾ ആ പാട്ടിലൂടെ പറഞ്ഞു. നാരായണൻ കുഞ്ഞേന്ന് വിളിച്ചു. എല്ലാ വർഷവും സ്കൂൾ അവധിയിൽ കുരുന്നുകൾക്ക് വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ക്യാമ്പുകളും സൗജന്യമായി ഇദ്ദേഹം നടത്താറുണ്ട്.
പുരസ്കാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാവാലത്തെ തേടിയെത്തുമ്പോഴും സ്വന്തം നാടും നാട്ടുകാരും മാത്രമായിരുന്നു എന്നും ഈ കുട്ടനാട്ടുകാരൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ കാവാലം എന്ന ചെറുഗ്രാമത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഈ കലാകാരനെ കാവാലത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തതിന് കേരള കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. കോൺഗ്രസ് നേതാക്കളുടെ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് തുറന്നടിച്ച് ജോസഫും പുതുശ്ശേരി. വിവാഹ ചടങ്ങിന് മറ്റു നേതാക്കൾ പങ്കെടുത്തതിനെ വിമർശിച്ച സുധീരന്റെ നിലപാടിനോട് ഒപ്പമാണ് കേരള കോൺഗ്രസ് നേതൃത്വം. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തതിൽ കേരള കോൺഗ്രസ് നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. കോൺഗ്രസ് നേതാക്കൾ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് ന്യായീകരിക്കാനാകില്ലെന്ന് ജോസഫും പുതുശ്ശേരി തുറന്നടിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചടങ്ങിൽ പങ്കെടുത്തതിനെതിരെ വി എം സുധീരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സുധീരന്റെ പരസ്യപ്രസ്താവനയ്ക്കെതിരെ എ ഐ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് പരാതിയും നൽകി. ഈ സാഹചര്യത്തിലാണ് സുധീരന്റെ നിലപാടുകൾ ന്യായീകരിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് ഉൽഫ, ബോഡോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണത്തോടുള്ള നിസ്സഹകരണവും ക്രൂരതയുടെ വ്യാപ്തിയുമാണ് അസം തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാൻ കാരണമായത്. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ തുടർച്ചയായി 7 ദിവസവും അമീറുലിനെ ചോദ്യം ചെയ്തു വരികയാണ്. അമീറുൽ ഇസ്ലാമിന്റെ ക്രൂരതയുടെ ആഴമാണ് ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കാനിടയായത്. അസമിൽ അമീറിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘമാണ് ഇയാൾക്ക് ഉൾഫ, ബോഡോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഇതിനായി അസം തീവ്രവാദ വിരുദ്ധ സേനയുടെ സഹായവും തേടിയിട്ടുണ്ടെന്നാണ് വിവരം. തുടർച്ചയായി 7 ദിവസവും ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴും അന്വേഷണവുമായി കാര്യമായി സഹകരിക്കാത്ത മനോഭാവം ഇത്തരത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച തീവ്രവാദ സംഘടനകളിൽ പെട്ടവർക്ക് മാത്രമേ കഴിയൂവെന്നും പോലീസ് നിഗമനമുണ്ട്. തീവ്രവാദ സംഘടനകളിൽപ്പെട്ട പലരും കേരളത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അമീറുലിന് അത്തരം പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. 10 വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ഇയാൾ കേരളത്തിലെത്തുന്നതിന് മുൻപ് എവിടെയായിരുന്നുവെന്നത് വ്യക്തമല്ല. ലൈംഗിക വൈകൃത സ്വഭാവക്കാരനായതിനാൽ പെട്ടെന്നുണ്ടായ വികാരം കൊലപാതകത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം കരുതുന്നു. അതേസമയം DNA പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് നടക്കുകയെന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരത്തും പാലക്കാട്ടും 2 കുടുംബങ്ങളിലെ 4 കുട്ടികൾ ഉൾപ്പെടെ 8 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിലും പാലക്കാട് മാത്തൂരുമാണ് 2 കുടുംബങ്ങളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയും കുടുംബ പ്രശ്നങ്ങളുമാണ് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തോന്നയ്ക്കലിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കുളത്തൂപ്പുഴ സ്വദേശി ശ്രീകുമാർ, ഭാര്യ ശുഭ, മക്കളായ വൈഗ, ഡാൻ കെ വിനായക് എന്നിവരെയാണ് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇവരെ പുറത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല. ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആത്മഹത്യാ വിവരം പുറം ലോകമറിഞ്ഞത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന. അടിച്ച ലോട്ടറി 41 ലക്ഷം രൂപ നൽകി വാങ്ങിയെന്നും എന്നാൽ ഇത് വ്യാജമായിരുന്നുവെന്നും ശ്രീകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തും കൗൺസിലറുമായ വിക്രമൻ, ശ്രീകുമാർ കുളത്തൂരാണ് താമസിക്കുന്നത്. ഇവിടെ വൈഫ് എറണാകുളത്തുള്ളതാണ്. ഇവർ ഈ വീട്ടിൽ താമസമായിട്ട് 3 വർഷം കഴിഞ്ഞു. പാലക്കാട് മാത്തൂരിൽ 4 കുടുംബം ആത്മഹത്യ ചെയ്തു. നെല്ലിയാമ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണൻ, ഭാര്യ രാധാമണി, മക്കളായ ദൃശ്യ, ദർശന എന്നിവരാണ് മരിച്ചത്. രാത്രി 10 4 വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുഴൽമന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്, തിരുവനന്തപുരം.